friends, in the Oreo vegeta or pudding and anivada and dak another. இது வளரே ஈஸியாயிட்ட நம்ம கண்டாக்கி எடுக்கാൻ പറ്റும் ரெண்டு மூணு ஸ்டெப் உள்ளத கரெக்ட்டாயிட்ட ஃபாலோ ചെയ്താ മതി அப்ப இதினட்ட ആദ്യം തന്നെ നമുക്ക് എടുക്കേണ്ടது ஒரு ஓரியோ பிஸ்கட் ஒரு 20 எண்ணெய் எடுத்துட்டுണ്ട് അതിനെ ഒന്ന് മിക്സിയിൽ ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ആ പൊടിച്ചെടുത്ത മിക്സ്ചറിനെ നമുക്ക് രണ്ടായിട്ട് ഒന്ന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം അതിന്റെ ഒരു പാർട്ട് ആണ് നമ്മൾ പാത്തി എടുക്കുന്നത് അതിനേക്കാട്ട് ആദ്യം വേണ്ടது ഒരു 25 ഗ്രാം ബട്ടർ ഞാൻ ഇവിടെ ഉരുക്കി എടുത്തിട്ടുണ്ട് ആ ഉരുക്കി എടുത്ത ബട്ടർ നമുക്ക് ആ ബിസ്കറ്റിന്റെ ഒരു ഭാഗത്തിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അതിനെ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കണം Biscuit and butter and mix it and ready. I want the tender in the cut pudding in a tray at the other lake mix it on the bowl in the Narthi Kodakanam. A mixture and all the bowl in the spoon con damarthi, all side to Uripole, even a cater, all the bowl on the shape aki Kodakanam. It is a unit and Namakadin on the fridge lake matam, or for 10 to 15 minutes, Namakadin fridge vegetable, the Norachi Vernu Vere on the waitia. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ആക്കി എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ 50 ഗ്രാം ചോക്ലേറ്റ് ആണ് എടുത്തേക്കുന്നത് അതിനെ ഡബിൾ ബോയിൽ ആണ് ചെയ്തെടുക്കുന്നത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ആയി തുടങ്ങുമ്പോഴേക്ക് നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ക്രീമിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വിപ്പ് ചെയ്ത് എടുക്കണം അതിനുവേണ്ടി ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല തണുത്ത ക്രീം തന്നെ എടുക്കാൻ നോക്കണം എന്നാൽ മാത്രമേ അത് നല്ല പൊങ്ങി വരികയുള്ളൂ നമുക്ക് ക്രീമിനെ നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് അതിനെ ഡബിൾ സൈസായി വരുന്നതുവരെ നമുക്ക് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ബീറ്റർ ഇല്ലാത്തവർക്ക് ഹാൻഡ് വിസ്ക് കൊണ്ടിട്ട് നമുക്ക് നല്ലപോലെ ചെയ്തെടുക്കാവുന്നതാണ് ക്രീം ഇവിടെ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ കപ്പ് മിൽക്ക് മേഡ് ആണ് നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഷുഗർ ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ടിട്ടാണ് മിൽക്ക് മേഡ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ മിൽക്ക് മേഡും കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ക്രീം നല്ല സ്റ്റിഫായിട്ട് വരുമ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം പൊടിച്ചിട്ട് മാറ്റി വെച്ചിരുന്ന ആ ബിസ്ക്കറ്റിൻ്റെ പൊടിയുണ്ടല്ലോ അതിനെ നമുക്ക് ഇതിലേക്ക് ഈ ക്രീമിൻ്റെ കൂട്ടിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചെറുതായിട്ട് തവി കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇതിലേക്ക് നല്ലതുപോലെ ഇളക്കി ക്രീമിനെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം ക്രീമൊക്കെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചോക്ലേറ്റ് നല്ല മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം അതിലേക്കൊന്ന് ഒഴിച്ച് അതിനെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സാക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ നല്ല കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്രീമൊക്കെ നല്ലതുപോലെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്ത ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിനെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്രീമൊക്കെ നല്ല ഈവൻ ആയിട്ട് എല്ലാ ഭാഗത്തേക്കും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ഫ്രിഡ്ജിലേക്ക് 15 മിനിറ്റേക്ക് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിനെ വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് മാറ്റാം അപ്പോഴത്തേക്ക് നമ്മുടെ ഗനാഷെല്ലാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗനാഷ് നല്ലതുപോലെ തണുക്കണം അല്പം പോലും ചൂടുണ്ടാകാൻ പാടില്ല ചൂടുണ്ടെങ്കിൽ നമ്മളിതിനെ ക്രീമിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ക്രീം ഉരുക്കി പോകും ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആ ഗനാഷിനെ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ചെയ്തെടുത്ത് ആ ക്രീമിൻ്റെ മുകളിലേക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തേച്ച് നമുക്ക് റെഡിയാക്കിയെടുക്കണം ഇനി കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിനെ ഒരു വീണ്ടും ഒരു 10 മിനിറ്റത്തേക്കും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം എന്നാൽ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ സെറ്റായി വരികയുള്ളൂ നമ്മുടെ പുഡിംഗ് ഇവിടെ നല്ല സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കഴിച്ച് നോക്കാം അപ്പോൾ എന്തായാലും ഈ പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ 2-3 സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ വളരെ ഈസിയായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല് അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ